നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് നിലവിലെ ലോക ജേതാക്കളായ അർജൻറ്റീന കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ എതിരാളികൾ ചിലിയാണ്. വരുന്ന സെപ്റ്റംബർ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. അർജൻറ്റീനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. പിന്നീട് രണ്ടാമത്തെ മത്സരത്തിൽ കൊളംബിയയും അർജൻറ്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടുക. സെപ്റ്റംബർ 11 അർദ്ധരാത്രി ഇന്ത്യൻ സമയം 2 ഈ മത്സരം അരങ്ങേറുക. കൊളംബിയയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡിനെ നേരത്തെ തന്നെ അർജൻറ്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. ചില മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് പരിക്കേറ്റ പ്രതിരോധ നിര താരം നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് ഇപ്പോൾ സ്ക്വാഡിലുള്ള തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പകരം മാർക്കോസ് അക്യൂഞ്ഞയാണ് ഇപ്പോൾ സ്കലോണി ടീമിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഔദ്യോഗികമായി കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. സ്ക്വാഡ് ആദ്യം പ്രഖ്യാപിച്ച സമയത്ത് അക്യൂഞ്ഞയെ ടീമിലേക്ക് എടുക്കാൻ ലയണൽ സ്കലോണി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ടാഗ്ലിയാഫിക്കോക്ക് പരിക്കേറ്റതോടുകൂടി ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ താരങ്ങൾ ഇല്ലാതെയായി. അവശേഷിക്കുന്ന ഏക താരം എന്നുള്ളത് വാലന്റീൻ ബാർക്കോയാണ്. അതുകൊണ്ടാണ് മാർക്കോസ് അക്യൂഞ്ഞയെ വീണ്ടും ടീമിലേക്ക് തിരികെ വിളിക്കാൻ സ്കലോണിയെ നിർബന്ധിതനാക്കിയത്. നിലവിൽ അക്യൂഞ്ഞ കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജൻറ്റീൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിലാണ്. 2 അർജൻറ്റീൻ ലീഗ് മത്സരങ്ങൾ അദ്ദേഹം ഇപ്പോൾ അവിടെ കളിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അർജൻറ്റീന ടീമിൻ്റെ ജേഴ്സി അണിയാനുള്ള ഒരു അവസരം ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. ഏതായാലും പ്രതിരോധ നിരയിൽ ഇപ്പോൾ ഏതൊക്കെ താരങ്ങളാണ് അർജൻറ്റീനയിൽ ഉള്ളത് എന്നത് നമുക്കൊരിക്കൽ കൂടി പരിശോധിക്കാം. ഗോൺസാലോ മോൻഡിയൽ വരുന്നുണ്ട്, ക്രിസ്ത്യൻ റൊമേറോയുണ്ട്, നൊഹ്വേൽ മോളിനയുണ്ട്, ജർമ്മൻ പെസല്ലയുണ്ട്, നിക്കോളാസ് ഓട്ടമെൻഡിയുണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, അതുപോലെ തന്നെ വാലന്റൈൻ ബാർക്കോ, മാർക്കോസ് അക്യൂഞ്ഞ എന്നിവരാണ് ഇപ്പോൾ ഈയൊരു മത്സരങ്ങൾക്കുള്ള ഡിഫൻസിൽ അർജൻറ്റീന ടീമിലുള്ളത്. നമുക്കറിയാം നായകൻ ലയണൽ മെസ്സിയെ പരിക്ക് കാരണം അവർക്ക് നഷ്ടമായിട്ടുണ്ട്. കൂടാതെ വെറ്ററൻ താരമായിരുന്ന ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും സൂപ്പർ താരങ്ങളുടെ അഭാവത്തിലാണ് അർജൻറ്റീന ഈ രണ്ട് മത്സരങ്ങൾക്ക് വേണ്ടി കളത്തിലേക്ക് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേഘം കൊണ്ടും കാണാം.